ഇടുക്കിമാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോഴത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇടുക്കി ജില്ലയുടെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ചെരിഞ്ഞ പ്രദേശങ്ങൾ അധികം ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നിരപ്പായൊരു സ്ഥലത്ത് വീട് നിർമ്മിക്കുന്ന കഴിഞ്ഞും ഒരല്പം കൂടി നിർമ്മാണ ചെലവ് അധികമായിട്ട് വരാനുള്ള സാധ്യത സാധാരണ സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വീടാണിത്. അതുമാത്രമല്ല, ഈ വീടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഒരു കോസ്റ്റും അധികമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നിർമ്മാണ ചെലവ് സാധാരണ രീതിയിൽ നിന്നും അല്പം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് ബെന്നി ജോസഫ്. ഇത് ഈ വീട് സന്തോഷ് ജോർജ് സ്മിത ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ നിർമ്മിച്ച ഒരു വീടാണിത്. ക്ലയൻറ്റ് നമ്മളെ സമീപിക്കുമ്പോൾ അവർക്ക് രണ്ട് തരം ഡിസൈനാണ് ഞങ്ങൾ കൊടുത്തത്. ഒന്ന് ട്രഡീഷണൽ, ഒന്ന് കണ്ടംപററി സ്റ്റൈൽ. അവർക്ക് കണ്ടംപററി സ്റ്റൈൽ ഈ ഡിസൈനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വന്ന് ഈ സ്ഥലം കാണുകയും, ഇതൊരു ചെരിഞ്ഞ പ്രദേശമാണ്, അതുകൊണ്ടാണ് ഈ വീടിന് കൂടുതലായി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. പിന്നെ ടോപ്പ് ബ്രാൻഡഡ് ഐറ്റംസാണ് പുള്ളി മെറ്റീരിയലുകളാണ് ഈ വീടിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 85 ലക്ഷം രൂപയോളം ഈ വീടിന് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് ഹൈലി എക്സ്പെൻസീവ് ആകാൻ കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ അപ്പുറത്തൊരു മൺതിട്ടയാണ്. അതിനൊരു കോൺക്രീറ്റ് റിട്ടേണിംഗ് വാൾ കൊടുത്താണ് നമ്മളിത് നിർത്തിയിരിക്കുന്നത്. ഇത് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എക്സ്പെൻസ് കൂടാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇത് റോഡ് ലെവലിൽ നിന്ന് ചാഞ്ഞൊരു ചെരിഞ്ഞൊരു പ്രദേശമാണ്. ഇത് ഏകദേശം ആ ഏറ്റവും അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ഏകദേശം 12 അടി ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് അടിയിൽ 5 അടി വീതിയിൽ കെട്ടി ഞങ്ങൾ 3 അടിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ട് ഇവിടെ നമുക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം, ഇതൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു സ്റ്റീൽ ഡോറാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീലിൻ്റെ മെറ്റീരിയൽ ആണ്. ഈ ഡോറിന് ഏകദേശം 1.5 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഈ ഡോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഡോറിനോട് കൂട്ടി തന്നെ രണ്ട് സൈഡിലുമായി ചെറിയ രണ്ട് വിൻഡോസ് ഉണ്ട്. ഈ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ടും രണ്ട് ഫ്രഞ്ച് വിൻഡോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും സ്റ്റീലിൽ ചെയ്തതാണ്. ഇതൊക്കെ കോസ്റ്റ്ലിയായ വിൻഡോസുകളാണ്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. നമ്മളിവിടെയാണ് സെറ്റിക്ക് വേണ്ടിയുള്ള സ്പേസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ടൈല് യൂസ് ചെയ്തിരിക്കുന്നത് ഖജാരിയയുടെ ഹൈ ഗ്ലോസിയാണ്. കാരണം ഇതിനകത്ത് എപ്പോക്സി നമ്മൾ ചെയ്തിട്ടുണ്ട്. എപ്പോക്സി ഇതിൻ്റെ ഫുൾ ബോഡിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ബോഡി ടൈലാണ് ഒരുക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രയർ യൂണിറ്റ് ഇത് സെപ്പറേറ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പിന്നീട് നമുക്ക് ഈ വീടിനൊന്ന് നമ്മുടെ ഇതിൻ്റെ ഒന്ന് ചേഞ്ച് വരുത്തണമെങ്കിൽ അതിന് വേണ്ടത് സെപ്പറേറ്റായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടി വി യൂണിറ്റും അതേപോലെ സെപ്പറേറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഇതിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വാം ലൈറ്റുകളാണ്. നമ്മൾ ഈ വീടിന് വാം ലൈറ്റുകൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീടിനകത്ത് വുഡൻ ഫിനിഷാണ് മെയിനായിട്ടുള്ളത്. വുഡൻ കളറുകൾ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് ഒരു കുറച്ചും കൂടെ ഭംഗിയായിരിക്കും നമ്മൾക്കിത് കാണാൻ വേണ്ടിയിട്ടുള്ള. ഇതിൻ്റെ ഫാൻസി ലൈറ്റുകളും മറ്റും നമ്മളിവിടുത്തെ ചേട്ടൻ സന്തോഷേൻ്റെ ചേട്ടൻ ഹാരിസൺ ചേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഹാരിസൺ ചേട്ടനാണ് കൂടി ഇരുന്നിട്ടാണ് ഈ ലൈറ്റിൻ്റെയൊക്കെ പാറ്റേണൊക്കെ നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വാഷ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിനായിട്ട് പ്രയർ യൂണിറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഹാളിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. ഈ വീട്ടിൽ നമുക്ക് 5 ബെഡ്റൂമാണ് ഉള്ളത്. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 എണ്ണം. നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ബെഡ്റൂമുണ്ട്. ഈ റൂമിൽ 3 വിൻഡോസാണ് ഉള്ളത്. ഈ റൂമിൻ്റെ രണ്ട് സൈഡിലായിട്ട് കോർണറിൽ 2 സിംഗിൾ വിൻഡോസും ഒരെണ്ണം 3 പാളിയുള്ള 3 വിൻഡോയുമാണ് ഉള്ളത്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമുണ്ട്. നമുക്ക് ഇനി ഡൈനിങ്ങിലേക്ക് പോകാം. ഇത് നമ്മുടെ ഹാളിനോട് ചേർന്നാണ് നമ്മുടെ ഡൈനിങ് ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിൽ ഒരു 4 പാളി വിൻഡോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് നമ്മളൊരു ബ്ലൂയിഷ് കളറാണ് നമ്മൾ കൊടുത്തത്. അതിനോടൊപ്പം തന്നെ ഒരു വാം ലൈറ്റും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്ലാബ് ടോപ്പിൽ ഗ്രാനൈറ്റ് സ്ലാബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഹാങ്ങി ലൈറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ നമ്മൾ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്, കിച്ചൺ ക്യാബിനുകൾ താഴെയും സൗകര്യത്തിനനുസരിച്ച് മുകളിലും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഹാൻഡ് മെയ്ഡ് സിങ്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ 3 പാളിയുടെ 3 2 വിൻഡോസുകൾ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനോടടുത്ത് തന്നെ ഒരു വർക്കേരിയയും ഒരു ചെറിയ സ്റ്റോറേജും നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റെയർ. ഈ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഈ സ്റ്റെയറിന് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മളിവിടെ ഒരു ടെസ്റ്റർ പെയിൻറ്റിങ് ഈ വാളിൽ കൊടുത്തു. അതുപോലെ ടോപ്പിൽ ജിപ്സം വർക്കും അതിനൊരു ഹാങ്ങി ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാള്. ഈ സൈഡിലായിട്ട് നമ്മൾ സെറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന അതേ ടൈലുകളാണ് മേളിൽ യൂസ് ചെയ്തിരിക്കുന്നത്, 4x2. അതിന് എപ്പോക്സി ചെയ്തിട്ടുണ്ട്.
അവിടെ നമ്മൾ നേരെ ഈ ഹാളിൽ നിന്ന് നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മളൊരു പിങ്ക് കളറ് ഒരു കളർ പാറ്റേൺ ആണ് നമ്മളിവിടെ പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറ് കർട്ടൺ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ പുറത്തോട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്നത് സിംഗിൾ പീസ് ക്ലോസറ്റാണ്. അതേപോലെ ഇവിടെ മിക്സറാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ചൂടുവെള്ളം എല്ലാ സമയത്തും നമുക്ക് ചൂടുവെള്ളം നമുക്ക് ലഭ്യമാണ്. അതേപോലെ ഇവിടെ ഒരു വാഷ് ഏരിയ, ഗ്ലാസ്, മറ്റെല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ബെഡ്റൂമിൽ നമ്മൾ മറ്റൊരു കളർ പാറ്റേൺ ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതിനും നമ്മൾ ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ പാറ്റേൺ ആണ്. മേളിൽ ജിപ്സം സീലിങ്ങിന് പകരം നമ്മൾ സീലിങ്ങിൽ തന്നെ നമ്മൾ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് ഇവിടെ ഹാളിൽ വന്ന് നമ്മൾ ബാൽക്കണിയിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വീടിൻ്റെ ബാൽക്കണി. ഈ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ ഇവിടെ വന്നുമ്പോൾ ഒരു ടെസ്റ്റർ ടൈപ്പിലൊരു കളർ പാറ്റേൺ പിടിച്ചൊരു വാള് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഓപ്പൺ ടെറസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയയും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ടെറസ് ഏരിയയാണ് ഇവിടെ. ഇതൊക്കെയാണ് നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ.